നമസ്കാരം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചുരുളി എന്ന സിനിമയുടെ പ്രമേയം ഒരു കള്ളനെ തെറിഞ്ഞ് ചുരുളി എന്ന കാട്ടുഗ്രാമത്തിലെത്തുന്ന രണ്ട് പോലീസുകാർ അതിൻ്റെ നിഗൂഢതകളിൽ കുരുങ്ങിപ്പോകുന്നതാണ് ഒരു നാട്ടിലോ അല്ലെങ്കിൽ ഘടനയിലോ അകപ്പെടുക എന്നിട്ട് രക്ഷ നേടാനാകാതെ അതിനുള്ളിൽ അലയുക പുറപ്പെട തുടങ്ങിയെടുത്ത് തന്നെ ചുറ്റിക്കറങ്ങി വീണ്ടും എത്തുക ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണിത് ഈ ഭയം പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യർ മനസ്സിലാക്കിയിരുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിർമ്മാണങ്ങളെ ലാബിരന്ത എന്ന് പറയുന്നു മലയാളത്തിൽ നൂലാമാല എന്നൊക്കെ പറയാവുന്ന ഘടന ഗ്രീസിലെ മിനോസ് എന്ന രാജാവാണ് ആദ്യത്തെ ലാബരന്ത് നിർമ്മിച്ചതെന്ന് കരുതുന്നു ഇംഗ്ലണ്ടിൽ ലാബരന്തുകൾ അറിയപ്പെട്ടത് മേസ് എന്ന പേരിലാണ് ഈജിപ്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് ബിസിയിൽ ഭരിച്ചിരുന്ന അമേനം ഹറ്റ് മൂന്നാമൺ നിർമ്മിച്ച ഒരു ലാബരന്ത് ഹവാര എന്ന സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിരുന്നു അമേരിക്കയിൽ പണ്ട് താമസിച്ചിരുന്ന ഗോത്രവർഗ രാജവംശമായ ഡോഹോനോ ഊദാം ഒരു വലിയ ലാബ്രന്ത് ഇന്നത്തെ അരിസോനയ്ക്ക് സമീപം നിർമ്മിച്ചു ഇന്ത്യയിലും ലാബരുന്നുകളെക്കുറിച്ചുള്ള അറിവ് പണ്ട് മുതലുണ്ട് ലാബരുദ് രൂപഘടനയുള്ള അടയാളപ്പെടുത്തിയ പ്രാചീന രൂപഘടനകൾ ഇന്ത്യയിൽ പലയിടത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ലാബരുദ് നിലനിൽക്കുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലെ ബഡാ ഇമാംബര ലക്നൌവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു മത തീർത്ഥാടന സ്ഥലമാണ് ബഡാം ഇമാംബര ഇതിന്റെ ഭാഗമായുള്ള ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ലാബരുന്നാണ് ഫൂൽ ഫുലയ്യ അവതിലെ നവാബായിരുന്ന ദൗലയാണ് ബെഡാ ഇമാമ്പരയുടെയും ഭൂൽഫുലയുടേയും നിർമ്മാണം നടത്തിയത് പതിനാല് വർഷമെടുത്തായിരുന്നു നിർമ്മിതി ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ അവതിൽ കടുത്ത ക്ഷാമം വരികയും ജനങ്ങൾ പട്ടിണിയാവുകയും ചെയ്തു ജനങ്ങൾക്കൊരു വരുമാനമാർഗവും മാർഗവും തൊഴിലുമാകട്ടെ എന്ന നിലയിലായിരുന്നു ബഡാം ഇമാംബരയുടെ നിർമ്മാണം നിങ്ങൾക്ക് ദിശകൾ തെറ്റുകയും വഴികൾ മറക്കുകയും ചെയ്യുന്ന സ്ഥലം എന്നാണ് ഫൂൽഫുലയ്യ എന്ന വാക്കിന്റെ അർത്ഥമെന്ന് ഭാഷാവിദഗ്ധർ പറയുന്നു ഇത് ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഹാഫീസ് കിഫായത്തുല്ല എന്ന ശില്പിയാണ് ബെഡാ നിർമ്മാണ ഘടന ആവിഷ്കരിച്ചത് മൂന്ന് ഹോളുകളും ഇതിലുണ്ട് ഇതിലെ പ്രധാന ഹോളിൽ നവാബ് അസഫു ദൌളയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നുണ്ട് ബെഡാ ഇമാംബറിയിലെ ഏറ്റവും ശ്രദ്ധ ക്ഷണിക്കുന്ന കാര്യം ഭൂൽഭുലയ തന്നെയാണ് ആയിരത്തിലധികം വഴികളും നാനൂറ്റി അറുപത്തിയെട്ട് ഒരേ പോലിരിക്കുന്ന വാതിലുകളും ഏതൊരാളെയും വഴിതെറ്റിക്കാൻ പ്രാപ്തമാണ് അകത്തേക്ക് കടക്കാൻ ആയിരത്തിലധികം വഴികളുണ്ടെങ്കിലും പുറത്തിറങ്ങാൻ രണ്ടെണ്ണ മാത്രമാണുള്ളത് ഭൂൽഭുലയയിൽ ഒട്ടേറെ പരിചയസമ്പന്നരായ ഗൈഡുമാരുണ്ട് അതിനാൽ തന്നെ അകത്തു കയറിയാലും വഴിതെറ്റിയാലും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ പ്രശ്നമൊന്നുമുണ്ടാകില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്